ஃபர்ஸ்ட் ஒட்டிட்டது 36 ரூபா. സാറേ, ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് കൊച്ചു വെളുപ്പാങ്കാലത്ത് തന്നെ സമരം തീർന്നു, ഇല്ലേ സാറേ? പിന്നെ തീരാതെ ഞങ്ങളുടെ സമരാവേശത്തിന് മുമ്പിൽ ഒരു ഉമ്മൻചാണ്ടിക്ക് മുട്ടുമടക്കാതിരിക്കാൻ പറ്റില്ല സഖാവേ. അതാണ് ഞങ്ങളുടെ സംഘടനാശേഷി. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ഞങ്ങളുടെ ഉമ്മൻചാണ്ടി എവിടെ മുട്ടുമടക്കിയെന്നാ നിങ്ങളിൽ പറയുന്നത്? പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് തന്നെയല്ലേ അന്നും ഇന്നും അങ്ങേര് പറയുന്നത്? അതുകൊണ്ടെന്ത് കാര്യം? പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കൊപ്പം മിനിമം പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം നിങ്ങൾ അംഗീകരിച്ചില്ലേ? ഓ, പിന്നെ വലിയ കാര്യമായിപ്പോയി. അത് നിങ്ങളെ മുഖത്ത് കരി ഒരു വീഴാതിരിക്കാനും വേണ്ടി ഞമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നതല്ലേ എന്ന്. അല്ലെങ്കിലേ ഇന്ന് നിങ്ങൾ മുണ്ടിട്ട് ആഫീസിൽ കയറാൻ പറ്റൂലായിരുന്നു, കേട്ടോ? അല്ലേ ആചാര്യ, അങ്ങനെയാണെങ്കിൽ പെൻഷൻ വിഹിതം ട്രഷറിയിൽ ഇട്ടേക്കാമെന്ന് സർക്കാർ സമ്മതിച്ചതോ? ഏത് സർക്കാർ സമ്മതിച്ചു എന്ന് ആ പൈങ്ങളീ പറയുന്നു. സഖാക്കന്മാരുടെ ആവശ്യം പ്രൗഢം കൊണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റിന് എഴുതാന്നല്ലേ ചാണ്ടി മൂപ്പര് പറഞ്ഞിട്ടില്ലു. തീരുമാനം അവരല്ലപ്പോ എടുക്കണ്ട്. അണ്ണാ, അപ്പൊ ഈ ഇടതള്ളന്മാരുടെ സമരങ്ങള് പൊളിഞ്ഞു എന്നാണോ നിങ്ങൾ ഈ പറയണത്? നെഞ്ചിൽ കുത്തുന്ന സംശയം ചോദിക്കാതെ കൊച്ചനെ, നമ്മുടെ കർത്തസാറ് പറഞ്ഞ പോലെ ഈ സമരം കൊണ്ട് സഖാക്കൾക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഏപ്രിൽ മുതൽ സർവീസിൽ കയറുന്നവരോട് നിങ്ങൾ കയറുന്നതിന് മുന്നിലെ നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തവരാ ഞങ്ങള്, അതുകൊണ്ട് ഞങ്ങളുടെ യൂണിയനിൽ ചേർന്നോ, വരിസംഖ്യ കുറയ്ക്കരുത് എന്ന് പറയാമല്ലോ. അതൊരു നേട്ടമല്ലേ? അങ്ങനെ പറയാതെ പ്രസിഡന്റ്, ഈ സമരം കെട്ടിപ്പൊക്കിയതാണെന്ന് പറയുന്ന പോലെ തന്നെയാ ഇതിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളും കെട്ടിപ്പൊക്കിയെ. അല്ലാതെ സർക്കാർ ജയിച്ചിട്ടുമില്ല, സമരക്കാർ തോറ്റിട്ടുമില്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? വിജയിച്ചു എന്ന് പറയുന്ന കേരളത്തിലെ ഒട്ടുമിക്ക പണമുടക്ക് സമരങ്ങളുടെയും ചരിത്രം ഇത് തന്നെയാ. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഈ സമരത്തിന് കുറച്ച് നായ്ക്കരണ പൊടി കൂടുതൽ ചെലവായി എന്ന് മാത്രം. ഓന്തിന് വേലി സാക്ഷി, വേലിക്ക് ഓന്ത് സാക്ഷി.